നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയും ജപ്പാനുമൊക്കെ ചൈനയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതിന്റെ ഫലം കണ്ടു തുടങ്ങി. ചൈന ഇപ്പോൾ പിടയ്ക്കുകയാണ്. അമേരിക്കയ്ക്കും ജപ്പാനുമൊപ്പം ഇന്ത്യ കൂടി ചൈനയിൽ നിന്നുള്ള ആ വ്യാപാര ഇടപാടുകൾക്ക് കൂച്ചുവിലങ്ങിടാൻ തീരുമാനമെടുത്തു. ഇക്കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ വിദേശ നിക്ഷേപ നയം പുതുക്കി എഴുതിയത്. അത് ചൈനയ്ക്കുള്ള കൃത്യമായ ഇരുട്ടടിയായിരുന്നു. വളഞ്ഞ വഴിയിലൂടെ നമ്മുടെ സാമ്പത്തിക മേഖലയെ കൊള്ളയടിക്കാമെന്ന് കരുതിയ ചൈനയ്ക്ക് മേൽ ആദ്യത്തെ കുരുക്ക്. ഈ കുരുക്കറിഞ്ഞതോടെ അയൽ രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ ഓഹരി വിപണിയിൽ നിക്ഷേപമിറക്കണമെങ്കിലോ ഇന്ത്യയുടെ കമ്പനികൾ സ്വന്തമാക്കണമെങ്കിലോ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം എന്ന കടമ്പയിലെത്തി. കൃത്യമായി പറഞ്ഞാൽ ഏറ്റവുമധികം ഇതുകൊണ്ട് ബുദ്ധിമുട്ടുക ചൈന തന്നെയായിരിക്കും. ചൈനയുടേത് കണക്കുകൂട്ടിയുള്ള കളിയായിരുന്നു. ഇന്ത്യയിൽ ഉയർന്നു വരുന്ന സ്റ്റാർട്ടപ്പ് ടെക്നോളജികളും സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകളും ചൈനയുടെ നിയന്ത്രണത്തിലാക്കുക അവർക്കെന്നും ഹരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകളിൽ ചൈന മുടക്കിയിരിക്കുന്നത് $600 കോടി. ഈ ഉപരോധം വരുന്നതോടെ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾ കരിഞ്ഞു പോകും എന്ന് കരുതുന്നവർ മൗഢ്യരാണ്. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾ കൊത്തിക്കൊണ്ടുപോകാനാണ് ചൈന ഇവിടെ കഴുകൻ കണ്ണുകളുമായി പറന്നിറങ്ങിയത് എന്നോർക്കുക. നേരത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശിനും മാത്രമായിരുന്ന നിയന്ത്രണമാണിപ്പോൾ ചൈനയെ കൂടി വലയെറിഞ്ഞ് കുരുക്കിട്ട് പിടിച്ചത്. ഇതോടെ ചൈന പുതിയ തന്ത്രങ്ങൾ ഇറക്കാൻ തുടങ്ങി. ചൈനയുടെ മേൽ ബാൻ വന്നപ്പോൾ അവർ കണ്ടുപിടിക്കുന്ന കുറുക്കു വഴി ഇങ്ങനെയാണ്. സിംഗപ്പൂർ, കേമാൻ ഐലൻഡ്, അയർലൻഡ്, ലക്സംബർഗ് എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ കമ്പോളങ്ങളിലേക്ക് പണമെറിയുക. ഇത് കൃത്യമായി മനസ്സിലാക്കി നമ്മളുടെ കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് തന്നെ സെബി ഇപ്പോൾ ഈ രാജ്യങ്ങളുടെ മേൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ആലോചിക്കുന്നു, കൃത്യമായി അവലോകനം ചെയ്യുന്നു. ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നുമുള്ള വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ FPI ഈ രാജ്യങ്ങൾ വഴി ഇന്ത്യൻ കമ്പനികളിൽ നിക്ഷേപം നടത്തുവാനുള്ള ശ്രമമാണിപ്പോൾ സെബി തടയാൻ ശ്രമിക്കുന്നത്. ഏതാനും വർഷങ്ങളായി ചൈനയിൽ നിന്നുള്ള ശക്തരായ പല നിക്ഷേപ കമ്പനികളും പ്രവർത്തിക്കുന്നത് ഹോങ്കോങ്ങിൽ നിന്നാണ്. ഈ ഹോങ്കോങ് ഓപ്പറേഷനാണ് വിവിധ രാജ്യങ്ങളിലെ കമ്പനികൾ സ്വന്തമാക്കാനും നിക്ഷേപങ്ങൾ ഇറക്കി അവിടെ കമ്പോളം ഉറപ്പിക്കാനും ചൈന സ്വീകരിക്കുന്ന കുറുക്കു വഴി. ഇപ്പോൾ ഇന്ത്യയിലെ കമ്പോളത്തിലേക്ക് ചൈന വരാൻ കൊതിച്ച ആ കുറുക്കു വഴി ഹോങ്കോങ്ങിൽ നിന്ന് കേമാൻ ഐലൻഡ് വഴി ഇന്ത്യയിലെത്താനാണ്. 2017 അവസാനം വരെ കേമാൻ ഐലൻഡിൽ നിന്ന് ഇന്ത്യയിൽ ഇറക്കിയ 50% നിക്ഷേപങ്ങളും ഹോങ്കോങ് വഴി നിക്ഷേപകർ തിരിച്ചുവിട്ടതാണ് എന്ന് ഇതിനകം തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. ഫണ്ടിറക്കി കേമാൻ ഐലൻഡിലെ ബിസിനസ്സുകളൊക്കെയും സ്വന്തമാക്കി കൈയടക്കി വച്ചിരിക്കുകയാണ് ചൈന. അതേ കേമാൻ ഐലൻഡ് വഴി ഇന്ത്യൻ വിപണിയും പിടിക്കാനുള്ള ഒരു കുതന്ത്രം. ഇതുപോലെ പ്രാധാന്യമേറിയതാണ് ചൈനയിൽ നിന്നുള്ള നിക്ഷേപർ തങ്ങളുടെ ഹബ്ബായി ഉപയോഗിക്കുന്ന സിംഗപ്പൂരും അയർലൻഡും ലക്സംബർഗും ഒക്കെ. ഇപ്പോൾ കടന്നു വരുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപം എന്നുള്ള നിലയ്ക്കാണ്. ഇതിന്റെ പിന്നിലും ചൈനീസ് ബുദ്ധി തന്നെ. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നിക്ഷേപ കമ്പനികളുടെ എണ്ണം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇക്കാര്യം വ്യക്തമാകും. കേമാൻ ഐലൻഡിൽ നിന്ന് 323 എണ്ണം, സിംഗപ്പൂരിൽ നിന്ന് 428 എണ്ണം, അയർലൻഡിൽ നിന്ന് 611 എണ്ണം, എന്നാൽ ചൈനയിൽ നിന്ന് വെറും 16 വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ മാത്രമാണ്. ലക്സംബർഗിൽ നിന്നോ 1155 എണ്ണവും. ഇത് കൃത്യമായി മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ സെബിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. കൃത്യമായ നിരീക്ഷണം വേണം ഇത്തരം നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ. ഇന്ത്യയിൽ COVID-19 രോഗവ്യാപനം മൂലം ബിസിനസ്സുകളും സ്റ്റാർട്ടപ്പുകളും ഒക്കെ ചക്രശ്വാസം വലിക്കുകയാണ്. ഫണ്ടില്ല, പലതും നഷ്ടത്തിലോടുന്നു, പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അന്താരാഷ്ട്ര വിപണിയും സാങ്കേതിക വിദ്യയുമൊക്കെ വലിയ ബുദ്ധിമുട്ടായി മാറുന്നു. ഇതാണ് തക്കം പാർത്തിരിക്കുന്ന ചൈനീസ് നിക്ഷേപകരുടെ സുവർണ അവസരം. അവർ വലയെറിഞ്ഞ് നമ്മളുടെ സ്റ്റാർട്ടപ്പുകൾ കൊത്തിയെടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു ഇപ്പോൾ നടത്തിയത്. തടയിട്ട് കേന്ദ്ര സർക്കാർ ചൈനീസ് നിക്ഷേപകരെ ഓടിക്കുന്നതും അതുകൊണ്ട് തന്നെ. ഇത്തരം പിടിച്ചെടുക്കലും നിക്ഷേപ മാർഗങ്ങളിലുമാണ് ചൈനയിലെ പല ഭീമന്മാരും വളർന്നു വന്നതെന്ന് ഓർക്കുക. ഉദാഹരണങ്ങളായി ചില ആഗോള ഭീമന്മാരെ ചൈനയിൽ നിന്ന് നമ്മൾ ഉയർത്തിക്കാട്ടിയേക്കാം, എങ്കിലും യാഥാർത്ഥ്യം അതിനും അപ്പുറത്താണ്. ചൈനയിലെ ശ്രദ്ധേയരായ നിക്ഷേപകരിൽ അലിബാബയും ടെൻസെന്റും ഒക്കെ ഉണ്ടാവാം. വമ്പന്മാരായ പേറ്റിഎമ്മും ഫ്ലിപ്കാർട്ടും സൊമാറ്റോയും ഒക്കെ ചൈനീസ് പേരുകൾ തന്നെ. ഇവർക്കൊക്കെ ഇന്ത്യയിലെ പല സ്റ്റാർട്ടപ്പുകളും സ്വന്തമായി വേണമെന്നുണ്ടാവാം, അവയൊക്കെ കൈയടക്കി വെക്കണമെന്നുണ്ടാവാം. ഇന്ത്യ ചൈനീസ് നിക്ഷേപകരെ സംബന്ധിച്ച് ഭാവിയിലെ ഒരു സുവർണ ഖനിയാണ്.
130 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യയുടെ വിപണി ചൈനയിലെ നിക്ഷേപകർക്ക് സ്വപ്നം കാണുന്നതിനും അപ്പുറമാണ്. ഇത് കണക്കുകൂട്ടി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കർശന നിയന്ത്രണങ്ങളിലൂടെ ചൈനയെ പടിക്ക് പുറത്തു നിർത്തുന്നതും. ഈ കോവിഡ് കാലം കഴിഞ്ഞാൽ ഇന്ത്യ വളരുമെന്നും വൻ വ്യവസായങ്ങൾ ഇവിടേക്ക് വരുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. സാംസങ്ങിൻ്റെയും ആപ്പിളിൻ്റെയും ഒക്കെ വരവോടെ നമ്മളുടെ പ്രതീക്ഷകൾക്ക് ചിറകുമുളയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇതിൻ്റെയൊക്കെ വേരറക്കുന്ന ചില നടപടികളിലൂടെ ചൈന കടന്നു വരുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾ കർശനമാക്കിയേ തീരൂ. അതുമാത്രമേ ഈ പരിസ്ഥിതിയിൽ ഇന്ത്യയെ രക്ഷിക്കൂ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.